പടത്തിന്റെ ലുക്ക് എല്ലാം കണ്ടിട്ട് എനിക്ക് വിജയനെ കണ്ടപ്പോഴാണ് ഞാൻ ടോട്ടലി ഷോക്ക് അടിച്ചിരിക്കുന്നത്. നല്ല ഫിറ്റ് പാരാ കമാൻഡോ, ഇനി ഒരു മെഡലും ബാക്കിയില്ല യൂണിഫോം തൊട്ട് കേട്ട്. അതാ പറഞ്ഞത്, ഇനി ബാക്കിയൊന്നും എനിക്ക് അതിനകത്ത് കാണാനില്ല. ഈവൻ സബ്മറൈൻ മെഡൽ ഈസ് ഓൾസോ ദേർ ദെൻ. അതായത് ഞാൻ യൂണിഫോം നോക്കിക്കൊണ്ടിരുന്നത് ആരാണ് തന്നെന്നുള്ള എനിക്ക് അറിയില്ല. എന്തായാലും ലുക്കിംഗ് വെരി കളർഫുൾ ആൻഡ് ദിസ് ഇസ് ഹൗ എ പാരാ കമാൻഡോ ലുക്സ് ലൈക്ക്, ബിക്കോസ് ബേസിക്കലി ദേ ഗെറ്റ് ഓൾ ദീസ് മെഡൽസ്. അത് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒന്നേ ഉള്ളൂ, ആ താടി ഒന്ന് പിടിക്കാമായിരുന്നു. എനിവേ, പാരാ കമാൻഡോസ് ക്യാൻ ഗ്രോ ദ ബിയർഡ് ഓൾസോ, അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. അതിൽ നിങ്ങൾ ആരും ഈ പദക്ക് ഡിസൈസ് ചെയ്യേണ്ട, ബിക്കോസ് ഞാനൊക്കെ കമാൻഡോസ് ഇരുന്ന 3 വർഷം ഐ നെവർ ഷേവ്ഡ് ബിക്കോസ് വി ഗോ ഫോർ ദ അണ്ടർ കവർ ഓപ്പറേഷൻസ്. അപ്പോൾ അതുകൊണ്ട് പാരാ കമാൻഡോസിന് ഇത് പെർമിറ്റഡ് ആണ്. അത് ഇത്രയും കൂടെ താടി ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല, പക്ഷേ യൂണിഫോം എടുക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ള മാത്രമേ ഉള്ളൂ. എനിവേ, ഐ വിഷ് all the best to the producer taking a venture like this. Idu pole kuttiyada prorsaapichu vijayada aadyatha padam illa idu vishayam as malayalathile full lead aayittu cheyna aadyatha padam anadu. Anyway, wish you all the best, you're looking good. Anyway, with this uniform tomorrow is Independence Day, so I wish you all a very very happy Independence Day. Along with that, indu njan observe edam njan ellarudum parayna edana, പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രു പുറത്തും ബോർഡറിലൊന്നുമല്ല, അവർ ഓൾറെഡി അകത്ത് വന്നു കഴിഞ്ഞിരുന്നു. അകത്ത് വന്നിരിക്കുന്ന ഒരു ജാതിയോ മതമോ ഒന്നുമില്ല ഞാൻ പറയുന്നു, ഇതൊരു മിനാൻസാണ്. ആ മിനാൻസ് എന്ന് പറയുന്നത് ഡ്രഗ് മാഫിയയുടെ. ആ ഡ്രഗ് മാഫിയയ്ക്ക് ജാതിയില്ല, മതമില്ല, ഒരുവിധത്തിലുള്ള വികാരങ്ങളും ഇല്ലാത്ത ഒരു മാഫിയ, പണം എന്ന ഒരൊറ്റ വികാരം മാത്രം. അതിന് നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ വഴിതെറ്റിച്ച് ആൺകുട്ടികളെ എന്ന് മാത്രമല്ല പാവപ്പെട്ട പെൺകുട്ടികളെ. നിങ്ങൾക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ജുവനൈൽ ജയിലിൽ പോയിട്ട് ഒരു കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ, കുട്ടിക്ക് 17 വയസ്സേ ഉള്ളൂ, പെൺകുട്ടിക്ക്, സോ ഷീ വാസ് ഇൻ ദ ജുവനൈൽ ജയിൽ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറേ പറഞ്ഞപ്പോൾ ഈ കുട്ടികൾ കണ്ണു നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അപ്പം അവിടെ നിന്ന് മനസ്സിലായിട്ട് ഒരു കാര്യമുണ്ട്, നമ്മൾ പേരൻസും കൂടെയാണ് ഇതിൻ്റെ റെസ്പോൺസിബിൾ. വൈ? ബിക്കോസ് വെൻ ദ ഗേൾസ് കം ബാക്ക് ഹോം, വി ആർ നോട്ട് ആസ്കിങ് ദം എന്തുകൊണ്ട് മോൾ നീ ലേറ്റായി, എന്തായിരുന്നു, എവിടെയായിരുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ല കുട്ടികളോട്, കുട്ടികളും പേരൻസ് എന്ന് പറയും. ഇതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുട്ടിയുടെ കണ്ണറിഞ്ഞ് ഞാൻ പറഞ്ഞു, എനിവേ മോള് ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു എന്നും പറഞ്ഞ് കൈ കൊടുത്ത സമയത്ത് ഞാൻ അറിയാതെ കൈ പിൻവലിച്ചു. ബിക്കോസ് ഐ വാസ് ഷോക്ക്ഡ്, യു ഓൾ വിൽ ബി ഷോക്ക്ഡ്. ആ കുട്ടി 17-ാമത്തെ വയസ്സിൽ ആ കുട്ടിയുടെ കൈയെ ഞാൻ പിടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് റബ്ബർ ഗ്ലൗസിനകത്ത് വെള്ളമിട്ടിട്ട് അത് നമ്മൾ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും, എല്ലാം ദ്രുമിച്ച് പോയിരിക്കും. 17-ാമത്തെ വയസ്സിലാണ്. ദാറ്റ് മീൻസ് വെൻ ഡിഡ് ഷീ സ്റ്റാർട്ട്. ഒരു 4 വർഷത്തിൻ്റെ പഴക്കമുള്ളതാണ് ഈ എല്ല് ദ്രുമിക്കുന്നില്ല. ആ കുട്ടിയുടെ ഡെത്ത് എങ്ങനെയായിരിക്കും? വെരി പെയിൻഫുൾ. വൈ ഡോണ്ട് വി പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് അത് മാത്രമേ ഉള്ളൂ, എൻ്റെ രാജ്യത്തിലെ ഓരോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വളരേണ്ടത് ആരോഗ്യത്തിലൂടെയാണ്. ഇത് പറയാൻ എല്ലാ അധികാരങ്ങളും എനിക്കുണ്ട്, കാരണം 24 വർഷം ഞാൻ സർവീസ് ചെയ്തത് സിയാച്ചിലും ദ്രാസ് സെക്ടറിൽ. 60-65 ഡിഗ്രി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ 96 ഞാൻ അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഒരു തുള്ളി മദ്യം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിക്കാതെ തന്നെ ഈ തണുപ്പിനും കാര്യങ്ങളെല്ലാം നമ്മൾക്ക് തരണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തിനാണ് നമ്മൾ ഇതിനൊക്കെ അഡിക്റ്റ് ആവുന്നത്? സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ യങ്സ്റ്റേഴ്സ്. യൂത്തിനോടുള്ള റിക്വസ്റ്റ് കൂടിയാണ്, വിഷ് യു ഓൾ എ വെരി വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് എ ബേസ് ജയ്.